വീക്കെൻഡൊക്കെയല്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് എന്നാൽ നെയ്ച്ചോറിൻ്റെ അല്ല ഇന്നത്തെ ഹൈലൈറ്റ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ കറിയാണ് കേൾക്കുന്ന ചിലരെങ്കിലും എന്തായാലും ഒന്ന് നെറ്റി ചുളിക്കാനുള്ള ചാൻസ് ഉണ്ട് കറി എന്താണെന്നും ഏതാണെന്നൊക്കെ ഞാൻ പറയാം അതിനു മുമ്പേ ഈ നെയ്ച്ചോറൊന്ന് റെഡിയാക്കട്ടെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇതൊരു വളരെ ബേസിക് നെയ്ച്ചോറായിരുന്നു ഏലക്കായോ കറാമ്പുവോ ഫ്രൈഡ് അണിയനോ ഒന്നും ഇടാത്തൊരു നെയ്ച്ചോറ് അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറ് റെഡിയായ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള അതിനേക്കാളും സിമ്പിളായിട്ടില്ല ആ മുട്ട മുളകിട്ടത് കൂടി അങ്ങോട്ട് റെഡിയാക്കട്ടെ ഏ നെയ്ച്ചോറിൻ്റെ കൂടെ മുട്ടക്കറി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇതെന്താ മുട്ട മുളകിട്ടതോ ഇവൻ ഇതെന്ത് തേങ്ങയാണ് ഈ പറയണതെന്നല്ലേ ഇപ്പം ചിന്തിച്ചേ ഞാനും ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാ എന്തായി തീരുമെന്ന് ആക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ടൊരു മുക്കാൽ സവാള കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വഴന്നു വന്നാൽ അതിലോട്ട് കഷ്ണങ്ങളാക്കി ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കൂടുതൽ ഇളക്കണ്ട ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ അടുത്ത മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഉടനടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കാണും വെള്ളം വെള്ളമൊഴിച്ചതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം അല്ല പോയിട്ടാ മുട്ട എൻ്റെ മഞ്ഞ പൊട്ടി മഞ്ഞ പൊട്ടിക്കാതെ ഇടണേന്ന് ആ പെണ്ണ് പ്രത്യേക എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം പൊട്ടിയില്ലേ പക്ഷേ നിങ്ങൾ പൊട്ടിക്കാതെ ഇടണേ ഇനി മുട്ടയൊന്ന് മറച്ചിടുക മാക്സിമം പൊട്ടാതെ നോക്കണേ മുട്ട അപ്പം ഏകദേശം നമ്മുടെ ആ മുട്ട മുളകിട്ടത് റെഡിയായി ഇനി ഇതാ ഇത് ഈ നെയ്ച്ചോറിൻ്റെ മേലോട്ട് ഇങ്ങനെ ഇടുക ഒരു ഭംഗിക്ക് രണ്ട് ആവൂലി പൊരിച്ചതോടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പപ്പടവും ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ഐറ്റം ആയതുകൊണ്ട് നെയ്ച്ചോറിന് സാലഡ് ആക്കാൻ തൈര് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിനീഗർ സാലഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ആദ്യമേ ഒരു കാര്യം പറയാം ഇത്രയും ഡ്രൈ ആക്കേണ്ട കേട്ടോ ഈ കറി അതെന്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ് ആദ്യം ഒരു കഷ്ണം മുട്ടിയും കുറച്ച് നെയ്ച്ചോറും മാത്രം കഴിച്ചു ഇത് കൊള്ളാലോ പിന്നെ ഈ നെയ്ച്ചോറിൽ കുറച്ച് കച്ചമ്പറും മുട്ടയുടെ മുളകിട്ടതും മുട്ടയുടെ ചെറിയൊരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ആവോലയും ഒരു പീസ് പപ്പടമൊക്കെ വെച്ച് നന്നായിട്ട് കുഴച്ച് വാരി അങ്ങോട്ട് കഴിച്ചു നോക്കി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നെയ്ച്ചോറിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു കറി കഴിക്കണേ എണ്ണയിൽ കിടന്ന സവാളയുടെയും തക്കാളിയുടെയും കൂടെ മുട്ട വന്നതുകൊണ്ടാവാം ഇതിനൊരു വെറൈറ്റി ഫ്ലേവർ വന്നത് പിന്നെ ആകെ നമ്മൾ രണ്ട് പൊടി മാത്രമേ യൂസ് ചെയ്യണുള്ളൂ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നല്ലോ കേട്ടോ പെർഫെക്റ്റ്ലി കുക്ഡുമാണ് നല്ല ക്വാളിറ്റി റൈസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ